വേറെന്ന് ഇപ്പോൾ റമദാനിൽ ഒരുപാട് ഈ ഇപ്പോൾ നോമ്പ് തുറകളുണ്ടാവും. നോമ്പ് തുറ ഇപ്പോൾ ഒരു കോവിഡ് കാലത്ത് നമ്മൾ മെഡിക്കലി സ്വീകരിക്കേണ്ട ഒരു പ്രോട്ടോകോൾസ് എന്താണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നോമ്പ് തുറകൾ വരുമ്പോൾ? എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ റമദാനിൽ ഇപ്പം കോവിഡിൻ്റെ പ്രഡിക്ഷൻ രണ്ടാമത് സെക്കൻഡ് വേവ് പീക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൾഫിലൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ സ്ഥലമില്ലാത്ത ഒരു ലെവലിലേക്ക് വരെ പീക്കായിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അതേപോലെ നമ്മുടെ നാട്ടിലും ഈ അടുത്ത ഒരു മാസം കൊണ്ട് ഒരു അടുത്ത സെക്കൻഡ് പീക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഈ റമദാനിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു നോമ്പുതുറ പരിപാടി നടത്താൻ തന്നെ പറ്റിക്കൊള്ളണമെന്നില്ല, അത് ചിലപ്പം അഡ്വൈസബിളും ആവണമെന്നില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും അതിൽ പാലിക്കണമെന്ന് തന്നെ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസിങ്, പിന്നെ മാസ്കും ഇതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ വേറൊരു കാര്യം, ഒരു ഓപ്പൺ സ്പേസിലായി കഴിഞ്ഞാൽ ഭയങ്കര സേഫാണ്. ഈ കോവിഡ് സ്പ്രെഡ് ചെയ്യൽ എപ്പോഴും ക്ലോസ് സ്പേസിലാണ്. അവിടുത്തെ എയർ അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ ബ്രീത്ത് ചെയ്തത്, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ബ്രീത്ത് എൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഇനി അഥവാ നിങ്ങൾ ബ്രത്ത് ചെയ്യുന്നപ്പോൾ എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ആ എയർ ഈ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് കാറ്റിലങ്ങ് പോയി പോവാണ്, അത് ഡൈല്യൂട്ടായി പോവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള റിസ്ക് ഇല്ല. അപ്പോൾ ഓപ്പൺ പ്ലേസ് ഭയങ്കര സേഫ്. ഇനിയിപ്പോൾ ഈ കോവിഡ് കാലഘട്ടം ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ സമയത്തുള്ള മറ്റ് പല സോഷ്യൽ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കല്യാണങ്ങൾ ഉണ്ടാവാം, മരണം ഉണ്ടാവാം, ഇങ്ങനത്തതൊക്കെ കഴിയുന്നതും ഒരു ഓപ്പൺ പ്ലേസിൽ ഒരു ഇതിട്ടിട്ട് എ സി ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരിക്കലും ചെയ്യരുത്. കാരണം റീസൈക്കിൾ ചെയ്യും അത് അവിടുത്തെ എയർ. ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫാണ്, വളരെ സേഫാണ്. ആ ഡിസ്റ്റൻസും കീപ്പ് ചെയ്ത് ആളുകളുടെ ക്രൗഡും ഒഴിവാക്കി ഓപ്പൺ പ്ലേസിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അത് ഈ നോമ്പുതുറ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഈ കോവിഡ് കാലം നമ്മൾ ഏതായാലും ഇത് കുറച്ചും കൂടി കാലം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പ്രഡിക്ഷന്. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ എന്ത് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളതൊരു ഓപ്പൺ പ്ലേസിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.